സൂര്യ ലാബിലെ ഫീറ്റൽ മെഡിസിൻ യൂണിറ്റ് സത്യത്തിൽ എനിക്ക് വലിയൊരു റിലീഫായിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാനും വേണ്ട കരുതലെടുക്കാനും സാധിച്ചതുകൊണ്ട് ഒരമ്മയാവാനുള്ള ഈ യാത്രയിൽ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. യെസ്, സം ഹാപ്പിനെസ് കൻ നെവർ ബി മെഷേർഡ്. സം തിങ്സ് കാനോട്ട് വെയിറ്റ്. സൂര്യ ഡയഗ്നോസ്റ്റിക്സ്, ചമ്രവട്ടം റോഡ്, തിരൂർ. ലൈറ്റിംഗ് യുവർ വേ ടു ബെറ്റർ ഹെൽത്ത്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. അഫ്സാന പറഞ്ഞതെല്ലാം കളവ്. നൗഷാദിനെ തൊടുപുഴയിൽ ജീവനോടെ കണ്ടെത്തി. പത്തനംതിട്ട കലഞ്ഞൂർ പാടം സ്വദേശി നൗഷാദിന്റെ തിരോധാന കേസ് അന്വേഷണത്തിനിടെ ഇയാളെ ജീവനോടെ കണ്ടെത്തി. നൗഷാദിനെ കൊലപ്പെടുത്തിയെന്ന ഭാര്യ അഫ്സാനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ മൃതദേഹം കണ്ടെടുക്കുന്നതിനായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. അതിനിടെയാണ് നൗഷാദിനെ ജീവനോടെ കണ്ടെത്തിയത്. തൊമ്മൻകുത്ത് ഭാഗത്തു നിന്നുമാണ് നൗഷാദിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളെ തൊടുപുഴ DYSP ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. നൗഷാദ് കുഴിമറ്റത്തെ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് താൻ അവിടെ നിന്ന് മാറി നിന്നതെന്നും ഭാര്യ വിളിച്ചു കൊണ്ടുവന്നവർ തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പേടിയുണ്ടെന്നും നൗഷാദ് പറഞ്ഞു. പിന്നീട് മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇവിടെ തൊഴിൽ അന്വേഷിച്ചവരാണ്. ഇവരോട് നേരത്തെ പരിചയമുണ്ടായിരുന്നു. സംസാരിച്ചു വന്നു. അതെ, നേരത്തെ സംസാരിച്ച് പരിചയമുണ്ടായിരുന്നു. ഭാര്യ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൊഴി നൽകിയത്? പോലീസിന് ഒന്നും കുടിച്ചു മൊഴി നടത്തി മൊഴിയൊക്കെ കൊടുത്ത് അറിയില്ല. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം മുൻപെങ്ങാനും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നോ? ചെറിയ വഴക്കുകളൊക്കെ. 2 വർഷം മുൻപാണ് വീട് വിട്ടത്. ഭയം മൂലമാണ് ഇതുവരെ മാറി നിന്നതെന്നും തന്നെ കൊലപ്പെടുത്തിയെന്ന് ഭാര്യ മൊഴി നൽകിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും നൗഷാദ് പറഞ്ഞു. നൗഷാദിനെ പത്തനംതിട്ട പോലീസിന് കൈമാറും. നൗഷാദ് തിരിച്ചെത്തിയതോടെ അഫ്സാന പോലീസിന് നൽകിയ മൊഴികളെല്ലാം കളവാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇവർ പരസ്പര വിരുദ്ധമായാണ് പെരുമാറിയിരുന്നത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബുധനാഴ്ച പരുത്തിപ്പാറയിലെ വീടുൾപ്പെടുന്ന പ്രദേശത്തായി മൃതദേഹത്തിനായി പരിശോധനയും നടത്തിയിരുന്നു. 2021 നവംബറിലാണ് നൗഷാദിനെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകുന്നത്. അന്ന് അന്വേഷണം നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. 6 മാസം മുൻപ് ഭാര്യ അഫ്സാനയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അഫ്സാനയുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ 1.5 വർഷം മുൻപ് പറക്കോട്ട് പരുത്തിപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നൗഷാദിനെ തലക്കടിച്ചു കൊന്നു. വീട്ടുവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകമെന്നായിരുന്നു അഫ്സാന പോലീസിനെ അറിയിച്ചത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അഫ്സാനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയത് പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, പോലീസിനെ കബളിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിലവിൽ അഫ്സാനയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.